അറുന്നൂറിലധികം കാർ മോഡലുകളുടെ പ്രദർശനം, നൂറിലധികം ലോകോത്തര ബ്രാൻഡുകളുടെ ലോഞ്ചിങ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വാഹനമേളയായ ദുബായ് മോട്ടോർ ഷോയ്ക്ക് തുടക്കമായി. ദുബായ് ഇന്റർനാഷണൽ മോട്ടോർ ഷോയുടെ 12-ാം പതിപ്പിനാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വാഹന പ്രദർശന വിപണന മേളയിൽ ലോകത്തെ മിക്ക കാർ ബ്രാൻഡുകളും അണിനിരക്കുന്നുണ്ട്. 600-ലധികം വാഹനങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. BMW, ഓഡി, റോൾസ് റോയ്സ്, ടയോട്ട, ബെൻസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകൾ സ്വന്തം സ്റ്റാളുകളൊരുക്കിയ മേളയിൽ നിരവധി സന്ദർശകരാണ് ആദ്യ ദിനം തന്നെ എത്തിയത്. വിവിധ വാഹന കമ്പനികളുടെ 100-ഓളം പുതിയ മോഡൽ കാറുകളുടെ ലോഞ്ചിങ്ങിനും ദുബായ് മോട്ടോർ ഷോ വേദിയാകുന്നു. ലോഞ്ചിങ് നടന്ന മിക്ക മോഡലുകളും അടുത്ത വർഷം വിപണിയിലെത്തുന്നവയാണ്. ലോഞ്ചിങ്ങിനു ശേഷം ഇവയുടെ ഓർഡറുകളും സ്റ്റാളുകളിൽ സ്വീകരിക്കുന്നുണ്ട്. 65,000 സ്ക്വയർ മീറ്ററിലൊരുക്കിയ മോട്ടോർ ഷോയിൽ 3 പുതിയ മോഡലുകളാണ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ഓഡി അവതരിപ്പിച്ചത്. ബെൻസ്, റോൾസ് റോയ്സ് എന്നീ കമ്പനികളും പുതിയ ശ്രേണി ദുബായ് മോട്ടോർ ഷോയിൽ എത്തിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ മോഡലുകളുടെ വിൽപ്പനയിൽ വലിയ ശതമാനം വർധനവാണുണ്ടായതെന്ന് മിക്ക മുൻനിര കമ്പനികളും വ്യക്തമാക്കി. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് പ്രദർശന സമയം. ദുബായ് മോട്ടോർ ഷോ ഈ മാസം 9 വരെ നീണ്ടുനിൽക്കും. മേളയുടെ ഭാഗമായി ഈ മാസം 8 വിന്റേജ് കാറുകളുടെ റോഡ് പരേഡും സംഘടിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ആഡംബര കാർ വിപണിയിലെ പുത്തൻ പ്രവണതകൾ വിളിച്ചോതുകയാണ് ദുബായ് മോട്ടോർ ഷോ. വരും ദിവസങ്ങളിൽ 1,000,000 സന്ദർശകരാണ് മോട്ടോർ ഷോയിലെത്തുക. ദുബായിൽ നിന്നും ഷംസീർ ഷാൻ, ഇന്ത്യാവിഷൻ.